ഒരു സൈഡിന്റെ മുഴുപ്പ് കണ്ടോ. പിന്നെ തൈര് കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പൊ തൈര് കഴിച്ചിട്ട് ഞാൻ എന്താ കൊടുത്ത കഴിച്ചില്ല, വേണ്ടെന്ന് പറഞ്ഞു. എന്താ പറയുക, പിന്നെ ഞാൻ ഓർത്തു ലസ്സി കഴിക്കുന്നത്, മാംഗോ ലസ്സി കഴിക്കാൻ ഓർത്തു. ഞാൻ കേട്ടിട്ട് പോലും ഇല്ല കേട്ടോ. ഇന്നലെ കൊടുത്തു കഴിയുമ്പോ അടിപൊളിയാണല്ലോ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കൊറേ കുടിച്ചോട്ടോ കുടിച്ചു. ഞാൻ പിന്നെ രണ്ട് ഗ്ലാസ്സോളം കുടിച്ചു. അത് തൈര് മാത്രം കൂടെ കുടിച്ചില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് മാംഗോ നോക്കാം. പക്ഷെ ഇത് അതിൻ്റെ രീതിയിൽ കഴിക്കണം. ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഇതെല്ലാം പോവും. ഏതിന്റെ? ഈ മാങ്ങാടെ. നിങ്ങൾ സാധാരണ എല്ലാ സാധനങ്ങളും അതിന്റെ ഒറിജിനൽ ആയിട്ട് കഴിക്കുവാണെങ്കിൽ അതാണ് നല്ലതാണ് പറയുന്നത്. നമുക്കൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യാണല്ലോ. എന്നാലും മാങ്ങപ്പഴം അടിപൊളിയാണ് കേട്ടോ. തൊലി മാത്രം മതിയായിരുന്നു നോക്കിക്ക്. തൊലി ഉണ്ട് കാക്കിലോ. കയ്പില്ല പക്ഷെ തൊലിക്ക്. തൊലി നല്ല ടേസ്റ്റാ. തൊലിക്കെട്ടി കുറവാ. എനിക്കല്ല അതച്ച ചില മാങ്ങയ്ക്ക് ഭയങ്കര തൊലിക്കെട്ടി അല്ലേ. തൊണ്ട് കെട്ടി തൊലിക്കെട്ടി വാട്ടവർ. ഇത് അച്ഛ തന്നെ പോയി മേടിച്ചതാ, എനിക്കറിയത്തില്ല എവിടുന്നു. ഓർക്കണുണ്ടോ? ഞാനില്ലാതെ പോയ കട. കഴിഞ്ഞ ദിവസം മേടിച്ച മാങ്ങ ആയിട്ട് ഒരു സുഖമില്ലായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം മേടിച്ച മാങ്ങ എന്ന് പറഞ്ഞു കറക്റ്റായിട്ട്. പക്ഷെ പോകുമ്പോഴത്തേക്ക് കിട്ടും. നല്ല ഇതിന് നല്ല വിലയുള്ള മാങ്ങയുണ്ടാന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല 140 രൂപ തന്നെ അര കിലോ. 140 രൂപ ഇത് നമുക്ക് നാലു പേർക്ക് തിന്നാൻ തീരില്ല. അത്രയുണ്ട്. ഫുൾ അടിക്കാൻ പോവാ. അല്ല പച്ച അല്ലാണ്ട് തിന്നെ. അതോ തൊലി മാത്രം ഭയങ്കര. ഞാൻ പറഞ്ഞു കട്ടി കുറവാണ് തൊലിക്ക്. ഇതിന് ഇനിയും മടിച്ചെടുക്കാനുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആ അപ്പൊ തൊലി ചില മാങ്ങ മേടിച്ചു കഴിഞ്ഞാൽ തൊലി മാത്രമേ ഉള്ളൂ. എന്നിട്ട് ആ തൊലിക്ക് ഒരുമാതിരി കയ്പും. ഞാൻ കഴിച്ച് മോഹത്തിനകത്ത് വേനൽക്കാലത്ത് വെള്ളം പിടിച്ചു വെക്കാം, സൂക്ഷിച്ചു വെക്കാം. വേനൽക്കാലത്ത് മഴയത്ത് വെള്ളം പിടിച്ചു വെച്ചിട്ട് വേനക്കത്തേക്ക് സൂക്ഷിച്ചു നോക്കാം. അത്രയും വലിപ്പമുണ്ട്. 1 ലിറ്റർ വെള്ളം കൊള്ളൂട്ടോ അതിനകത്ത്. അല്ലേ വെറൈറ്റി സാധനം. ഈ നല്ല ഭംഗിയുണ്ട് കാണാൻ. വാവേന്നൊരു വീലി. എന്നിട്ട് എന്നിട്ടാന്നറിയാമോ വിളിക്കുന്ന ഇപ്പത്തെ ആണല്ലോ, അതായത് മറ്റുള്ളവര് വിളിക്കുന്ന കേട്ടതാണ് അങ്ങനെ ഒരിതാണല്ലോ. അപ്പൊ അതുകൊണ്ട് നേരത്തെ ഇതുപോലെ വാങ്ങാൻ വിളിച്ചപ്പോഴാണ് അച്ചാത്തിനും വിളിച്ചപ്പോഴാണ് നമ്മൾ ഇവിടെ പുറത്തിറങ്ങിയിരുന്നിട്ട് ബൈക്ക് ആയിരിക്കും. ഞാനും അവന്റെ കുഞ്ഞിനോട് ഇരിക്കുവായിരുന്നു. അപ്പം ഞാൻ വിളിച്ചു എന്താ ആവശ്യത്തിന് വേണ്ടി വാങ്ങി വാങ്ങിച്ചു. കുറച്ച് അവന്റെ ആ വിളിക്കുന്ന ഒരു ശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ക്യൂട്ട്നെസ് ഉണ്ട്. ആ ക്യൂട്ട്നെസ് നമ്മൾ എന്ത് വിചാരിച്ചാലും ഇല്ല. അച്ചാച്ചാനെ വിളിക്കുന്ന രീതിയാണെങ്കിലും ബൗബാന്ന് വിളിക്കാണ്ടും. അപ്പൊ അപ്പൊ ഇപ്പം അത്യാവശ്യം ഏകദേശം വിളിക്കാനൊക്കെ കുറെ ഇങ്ങനെ വിളിച്ച് ശീലമാണ്. അപ്പം അങ്ങനെ ഇതാണ്. അപ്പം എന്നെ എന്തൊക്കെ പറയുമല്ലോ, എന്തൊക്കെ എന്തൊക്കെയോ അവന്റെ അതേപടി പറയും. പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അത് പറയല്ല. അങ്ങനെയാണ് പിന്നെ ഒന്നുണ്ട്. പക്ഷെ ഇപ്പം യാച്ചാച്ച വൗവാ അത് വിളിക്കുന്നതിനൊരു ഒരു പ്രാവശ്യം വിളിച്ച് അതിനൊരു ഈണത്തിലങ്ങ് വിളിച്ചോണ്ടിരിക്കും. അങ്ങനെ വിളിച്ചോണ്ടിരിക്കും. അത് പ്രത്യേക ഇതാണല്ലോ. അപ്പം എന്തോ ഒരു മാങ്ങാണ്ടിക്ക് കൂട്ടിടാൻ വേണ്ടി വരുന്നത് എന്തോ നമ്മൾ ഇവിടെ അതൊക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ. തൊലിക്ക് തന്നെ ഭയങ്കര ടേസ്റ്റാ. നമ്മളിത് ബാക്കി ഉണ്ടാക്കിയിട്ട് കാണിച്ചോട്ടോ. ഇത് ഒന്നുമില്ല ഇതിന്റെ അകത്ത്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എങ്കിലും ഒന്ന് പറഞ്ഞാൽ പേരില്ല. മാംഗോലസി നമ്മൾ നമ്മളിട്ട് പേരാണ്. വേറെ എന്റെ പേരുണ്ടോ എനിക്ക് അറിയില്ല. ഞാൻ ഇട്ട് പേരാണ് മാംഗോലസി. കിടക്കട്ടെ അത് ഉള്ളതായിരിക്കും കേട്ടോ. എന്റെ തല കാണിക്കും. എന്റെ തല എന്റെ പോകണം. അല്ല
ഇത് പഞ്ചസാര അധികം ഉപയോഗപ്പെടുന്നത്, കാരണം മധുര നല്ല മധുരം ഉള്ളതുകൊണ്ട് രണ്ടു ദിവസം സൂൺ നല്ല സ്പൂൺ ഭയങ്കര വൈബ. രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടാണ് ഈ സ്പൂൺ, ഇത് പ്ലാസ്റ്റിക് സ്പൂൺ, ഒരു സ്പൂൺ പഞ്ചസാര ഇപ്പൊ കഴിക്കാൻ പാടില്ല. ഒത്തിരി പഞ്ചസാര ഇട്ടായിരിക്കും നല്ലത്, കാരണം നമ്മൾ യൂസ് ചെയ്യും. നമുക്ക് ഒരുപാട് ആയി കഴിഞ്ഞാൽ അധികമായ പഞ്ചസാര കഴിക്കാനേ കൊള്ളാത്ത സാധനമാണ് സത്യം. പിന്നെ നമ്മളൊരു ഇതിനു വേണ്ടി കഴിച്ചോളൂ. പിന്നെ നമ്മുടെ തൈര്, അത് എത്രത്തോളം എടുക്കാൻ പറ്റും അത്രത്തോളം എടുക്കാം. നമുക്ക് കുറച്ച് കുറച്ചെടുക്കുള്ളൂ, നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ. നമ്മൾ വളരെ കുറച്ച് 6 ലിറ്റർ പാല് വയ്ക്കും, ഞങ്ങൾ കുടിക്കും, ബാക്കി ഒറ അഴിച്ചു വെക്കും. അതാണ് നമ്മുടെ തൈര്, ഒറ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. അതാണ് രണ്ട് മൂന്ന് മതിയാ. എത്ര ഗ്ലാസ് കിട്ടും അന്നേരം ലെസ്സി? ആ ഇനി വെള്ളം ഒഴിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, നല്ല വെള്ളം ഒഴിക്കാതെ. പക്ഷെ വെള്ളം ഒഴിച്ചു വരികയാണെങ്കിൽ ഒരു തിക്നെസ് കുറഞ്ഞിട്ട് നമുക്കൊരു ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിക്കാൻ പറ്റും. ഞാൻ ആദ്യം ഇന്നലെ ഒഴിച്ച് ബാക്കി കൊടുത്തപ്പോ കുടിച്ചില്ലേ? ഞാൻ ഭിത്തിയൊക്കെ എന്റെ കൈ കരച്ചു അച്ഛൻ, ഞാൻ എടുത്ത് ഭിത്തിയാണ്. നേരല്ലേ തൊടി ഇട്ടോണ്ട് എനിക്കറിയത്തില്ല. ഞാൻ വീഡിയോ കണ്ടു നോക്കി അറിയാം വെള്ളം ഒഴിച്ചോ ഇല്ലയോന്ന്. ഞാൻ പറഞ്ഞു വെള്ളം എടുക്കാൻ എളുപ്പമില്ലോ. ആളുകളുടെയൊക്കെ ചെവി ഇപ്പൊ പണ്ടാറടങ്ങി. തൈര് മാങ്ങാപ്പഴം മിക്സ് ആയി മണം വരുന്നത് നല്ല മണം. ഇതെങ്ങനെയാണോ അപ്പൊ കുടിക്കുക? സ്പൂണും കുടിക്കുക അല്ലേ? അങ്ങനെ നമ്മുടെ മാംഗോ ലെസ്സി ഇവിടെ. എന്തിനാ സ്പൂണ് കൊണ്ട് എടുക്കുന്നത്? അല്ലാതെ എടുത്തില്ലേ? ഞാൻ എന്നാ പറഞ്ഞു? ഞാൻ പറഞ്ഞു പാച്ചാന്നാ പറഞ്ഞേ. ഇത് തികച്ചും അത് നമ്മൾ നമ്മുടെ മാംഗോ ലെസ്സി. ഞാൻ ഈ സംഭവം ഇന്നലെയാണ് കേട്ടോ ആദ്യം കുടിക്കുന്നത്. ഞാൻ പേര് പോലും കേട്ടിട്ടില്ല. അച്ഛൻ ഈ ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിച്ചുകൊണ്ട് അച്ഛ ഇട്ട പേരൊന്നല്ല കേട്ടോ, ചുമ്മാ അങ്ങ് പറയും. അടിപൊളിയാണ് കേട്ടോ, എല്ലാരും ഒന്ന് കുടിച്ചു നോക്കും. നല്ല എപ്പോഴും മാങ്ങാപ്പഴം തൈരും സീസൺ ഈ സമയത്തല്ലേ, സീസൺ ടൈം ആണ് മാങ്ങാപ്പഴത്തിന്റെ. ഇപ്പോഴൊക്കെ ഉപയോഗിക്കാം, അല്ല കുടിക്കാനൊക്കെ പറ്റുള്ളൂ. നല്ല നമ്മുടെ വയറും നിറയും, ഗുണമുണ്ട് അല്ലേ? വേനൽക്കാലത്ത് കുടിക്കുവായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, തണുപ്പിന് നല്ല ഇതായിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് ആ സമയത്ത് മാങ്ങാപ്പഴം കിട്ടുന്നത് കുറച്ചാണ്. എന്റെ ഹൈറ്റും അവരുടെ ഹൈറ്റോട് ഒരുപാട് വ്യത്യാസം. ഞാൻ എന്റെ കഴി കാഴ്ചയിട്ടുണ്ടല്ലോ, ഞാൻ ഭിത്തിയെ കയറ്റി വെച്ചേക്കാം ഫോൺ. ഞാൻ വീട്ടിൽ കാഴ്ച തൈരിന്റെ ഒരു പുളി അങ്ങനത്തെ ഒന്നും അറിയത്തില്ല. ഈ ഇതിന്റെ വരുമ്പോ അല്ലേ, ഇന്നിച്ചിരി മധുരം കുറവാ, എന്നാ നല്ല മധുരം ഉണ്ട്. പക്ഷെ ഇത് വെച്ചു കറക്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു.
നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിനകത്ത് മാങ്ങാപ്പഴം കൂടുതലുണ്ട് അല്ലേ? തൊലി ഇട്ടിട്ടുണ്ട്, ഇട്ടെന്ന് പറഞ്ഞിട്ട് തൊലിയല്ലേ ഇരിക്കുന്നേ? ഒരു ചെറുതിന്റെ സൈഡ് ഭാഗം ഞാൻ കഴിച്ചായിരുന്നല്ലോ, ഒരെണ്ണയിട്ടുള്ളൂ. അങ്ങനെ പറ ആ തൊലി ഞാൻ തരാ കിടന്നുണ്ട്. ഇപ്പൊ നമ്മുടെ മാംഗോ ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക, ഒന്നുമില്ല, മാങ്ങാപ്പഴം എടുക്കുക, തൊലി തൊലി ഇടാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ പഞ്ചസാര ഇടുക, മിക്സിലിട്ട് അടിച്ചെടുക്കുക. മാംഗോ ലസ്സി സെയിം സംഭവം പാലിൽ വെച്ചും ചെയ്യാൻ കേട്ടോ. ഇതുപോലെ പാൽ തിളപ്പിച്ച് തണുപ്പിച്ച് കട്ടയാക്കിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതല്ല, അത് ഇതുതന്നെ, അതും സെയിം തന്നെയാണ്. ഇതെന്ന് പറഞ്ഞാൽ വേറൊരു കഴിക്കാൻ പറ്റും. അപ്പം നമ്മുടെ ലസ്സി വീഡിയോ ഒക്കെ ഇവിടെ അവസാനിച്ചു. അത് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ചേട്ടായിയുടെ കോള് വന്നു അല്ലേ, ചേട്ടായി മമ്മിയൊക്കെ വിളിച്ചു. അപ്പം പറഞ്ഞുകൊണ്ടിരുന്നത് ആദ്യക്കുട്ടനും അത്തത്താ ആദ്യക്കുട്ടൻ്റെ ആ കിളിനാദവും കേൾക്കാൻ പറ്റി. അപ്പം അതുകൊണ്ടാണ് കോള് പക്ഷേ നമ്മുടെ വീഡിയോ കട്ടായി പോയത്. അപ്പം എന്താ പറയുക, അടിപൊളിയാണ് കേട്ടോ സംഭവം. ഇങ്ങനെയുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നേരും. ഇപ്പം പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഇങ്ങനത്തെ പുതിയ പുതിയ സാധനങ്ങളൊക്കെ എനിക്ക് കിട്ടും. അച്ഛയുടെ വകയാണ് കേട്ടോ കുക്കിങ് ഫുള്ള്. രാവിലെ എനിക്ക് കാലുവേന എടുത്തിട്ട് ഞാനിങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് കരഞ്ഞപ്പോൾ അച്ഛൻ നോക്കുന്നില്ല. അപ്പം എനിക്ക് സങ്കടം കൂടി, ഞാൻ അവിടെ വന്ന് കരഞ്ഞോണ്ട് ഞാൻ അവിടെ വന്ന് കിടന്നു, പുറകെ ഓടി വന്നു. എനിക്ക് വയ്യഞ്ഞിട്ട് പോലും എന്നെ ഒന്നും നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പറ്റുന്നൊക്കെ ഞാൻ ചെയ്യുന്നില്ല, വാങ്ങി കഴിഞ്ഞാൽ അച്ഛ കരയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പണി മിക്ക പണിയും അച്ഛയാണ്. എനിക്ക് ഭയങ്കര സങ്കടം. ആ സമയത്ത് ഇവിടെ പെരിയാർ ഒഴിക്കാനും ഇവിടെ നോ പ്രോബ്ലം. അച്ഛയുടെ കണ്ണ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഭയങ്കര വിഷമമാകും കേട്ടോ. ഞാനെല്ലാം ചെയ്യുന്നില്ലേ, പറ്റുന്നൊക്കെ ചെയ്യുന്നില്ലേ, ഒറ്റ കരച്ചില് എല്ലാം ചെയ്യുന്ന അച്ഛയാണ് കേട്ടോ സത്യമായിട്ട്. വീട് ചെന്ന ഈ മമ്മിയോട് പറയാം, അടുക്കള പണി മുഴുവൻ ഞാനന്ന് എന്റെ മമ്മിയോട് പറയത്തില്ലേ. ഞാനല്ല അച്ഛ പറയുന്നില്ലേ എന്തെങ്കിലും ഞാൻ മിണ്ടി പോയിക്കൊണ്ട് അത് ഓടി എന്റെ മമ്മിയുടെ അടുത്തെന്ന് പറയും. പാവം കൊച്ചിനെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ എന്ന് പറഞ്ഞ എന്നെ ഉപദേശം രണ്ട് വാക്കുകളിൽ നിർത്തും. എങ്ങനെയാണ്, ഞാനത് പറയുന്നില്ല, ഇത് പറയുന്നില്ല, അങ്ങനെ പറഞ്ഞു ഞാൻ കുറ്റക്കാരിയാവും, അങ്ങനെയാവും ലാസ്റ്റ് ഞാൻ പോയി പറയുന്നത്. അപ്പൊ അതൊക്കെ ഒരിപ്പം ചെറിയ പേടിയുണ്ട്. അച്ഛടെ തുറുപ്പ് ചീട്ടാണ് അതൊക്കെ എനിക്കറിയാം. അപ്പൊ എന്തായാലും ടെക്നിക്കുകൾ ജീവിച്ചു പോകണ്ടേ. അപ്പോ ഇത്രയൊക്കെ ഉള്ളു. ചുമ്മാ ഒരു വീഡിയോ, ഞാൻ അതൊരു ചെത്തിരി എടുക്കണമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പൊ പിന്നെ എടുത്തന്നപ്പോ അത് ഫുള്ളങ് ആയിപ്പോയി, അത് തന്നെ ആയിപ്പോയി ഒരു വീഡിയോ അല്ലേ. അപ്പൊ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചേട്ടാട് ചോദിച്ചപ്പോഴാണ് ഇതെന്തൊരു മഞ്ഞ ജ്യൂസ് കുടിക്കുന്നത്, ഇത് എന്ത് സാധനമാന്ന് ചോദിച്ചിട്ടോ. മാങ്ങായും തൈരും കൂടിയോ, അതെന്ത് കോമ്പിനേഷൻ ആണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതിലെല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.